ഇന്നിപ്പോ രാജ്യത്തെ നേരത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കരുത്തുണ്ടായിരുന്ന ചില കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ബംഗാളിൽ ത്രിപുരയിൽ വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു ഇപ്പോൾ അവർ ആശ്വസിക്കുകയാണ് അവർ സന്തോഷിക്കുകയാണ് കുറച്ച് നാളായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ആ സന്തോഷം അധികാലം നിൽക്കുമെന്ന് കാണണ്ട പടിഞ്ഞാറൻ ബംഗാളിലായാലും ത്രിപുരയിലായാലും നല്ല രീതിയിൽ തന്നെ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ചെറുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ നല്ല രീതിയിൽ അവിടെ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാവുന്നത് ഒരുപാട് പ്രതിസന്ധികൾ പല ഘട്ടങ്ങളിൽ ഈ പാർട്ടിക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഇന്നത്തെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മാത്രമാണ് ഒരടതുപക്ഷ ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനം ഇതിനെ വലിയ തോതിലുള്ള എതിർപ്പുമായാണ് എല്ലാ വലതുപക്ഷ ശക്തികളും നേരിടുന്നത് ആ വലതുപക്ഷ ശക്തികളെ നോക്കണം അപ്പോൾ അവർ തമ്മിൽ ഭിന്നതയില്ല എല്ലാ വലതുപക്ഷ ചിന്താഗതിക്കാരും ഒന്നിച്ചു നിൽക്കുന്നു ഈ കേരളത്തിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ അനുഭവമാണിത് രണ്ടായിരത്തി പതിനാറ് മുതൽ നാം അത് കാണുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ അതിൻ്റെ ഭീവത്സമായ രൂപം കാണുകയാണ് നഗ്നമായ രീതിയിൽ കോൺഗ്രസും ബി ജെ പിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും എല്ലാം ഒന്നിച്ച് നേരിടാൻ വരുന്ന ഇടതുപക്ഷത്തെ നേരിടാൻ വരുന്ന കാഴ്ച നാം കാണുന്നു ഏത് കാര്യത്തിലും എതിർക്കുക എന്നുള്ളതാണ് നാട് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ പാടില്ല ഒരു വികസനവും ഇവിടെ നടക്കാൻ പാടില്ല അവർക്ക് ബി ജെ പിക്ക് ഏറ്റവും വലിയ പ്രത്യയശാസ്ത്ര ശത്രു ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തിന് നേരെ ആ എങ്ങനെയെല്ലാം സംസ്ഥാനത്തെ വീർപ്പ് മുട്ടിക്കാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എന്നാൽ ആ കൂട്ടത്തിലാണ് കോൺഗ്രസും ലീഗും ഈ നാടിനെ തകർക്കുന്ന നയം വരുമ്പോൾ സാധാരണഗതിയിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു പ്രസ്ഥാനം ഈ നാടിനു വേണ്ടി ശബ്ദിക്കും ഏതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസിനോ ലീഗിനോ അത്തരം ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നുണ്ടോ ഈ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇവിടുന്ന് ജയിച്ചുപോയ കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ യു ഡി എഫിൻ്റെയോ എന്തെങ്കിലും ശബ്ദം പാർലമെന്റിൽ ഉയർത്തുന്ന ആരെങ്കിലും കേട്ടോ എന്തിനാണ് അവർക്ക് ശബ്ദം ഉയർത്താൻ കഴിയുന്നത് ഇവിടെ സർക്കാർ നടപ്പാക്കുന്ന വികസന നയങ്ങൾ നടക്കാൻ പാടില്ല അത്തരം കാര്യങ്ങൾക്ക് കേന്ദ്രം അനുമതി കൊടുക്കരുത് ഒരു വികസനവും എന്റെ നാട്ടിൽ വേണ്ട എന്ന് പറയുന്ന ഒരു എം പി ഒരു കൂട്ടം എം പിമാർ നമ്മുടെ പാർലമെന്റിൽ ഉണ്ടായിരിക്കുന്നു ഇതാണ് അവസ്ഥ എന്നാൽ അവരുടെ കൂടെയുള്ള ജനങ്ങളടക്കം സർക്കാർ സ്വീകരിക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം പിന്താങ്ങനെ വരുന്നു ഇതും നാം കാണേണ്ടതാണ് അടിസ്ഥാന വിഷയം ഈ പതാകയോടും പതാക ഏന്തിയവരോടുമുള്ള വിരോധം തന്നെയാണ് അതാണ് നാം കാണേണ്ടത് അത് അവസാനിക്കില്ല അതെനിയും മുന്നോട്ടു പോകും പക്ഷേ ഒരു ഭാഗം അവസാനിക്കും അത് ഈ പറയുന്ന എതിർപ്പുയർത്തുന്നവർ നാടിൻ്റെ ജനങ്ങളുടെ വികാരത്തിന് എതിരായാണ് നിലകൊള്ളുന്നത് അവരെ ശോഷിച്ച് ശോഷിച്ച് ഇല്ലാതാകുന്നു അത് കൂടുതൽ കൂടുതൽ പ്രത്യക്ഷത്തിൽ വരാൻ പോകുന്നു ആ കാര്യത്തിന് നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുപോക്കിന് അതോടൊപ്പം രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ഇടതുപക്ഷ മുന്നേറ്റത്തിന് ഈ പതാക ഏന്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റ് കൂടുതൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം